വൃത്തിയായി കിടക്കുന്ന വീട് നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് എനർജി അതുപോലെ സന്തോഷം തരുന്ന ഒന്നാണ്. എന്നാൽ ഈ വീട് വൃത്തിയാക്കുന്ന കാര്യം വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതിലൊരുപാടധികം സ്വാധീനിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ സ്പ്രേ മോപ്പിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല. ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മോപ്പാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ മമ്മാക്കൂൾ ചാനൽ കാണുന്നവരാണെങ്കിൽ അതിനകത്ത് ഞാൻ ഇതിൻ്റെ ആമസോൺ ഹോൾ ഇട്ടിട്ടുണ്ട്. 1 year മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റു മോപ്പിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നും ഇനി സ്പ്രേ മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്താൽ തറ നന്നായി വൃത്തിയാകുമെന്നൊക്കെയുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ പേര് ശാലിനി. വെൽക്കം ടു ഹോം മേക്കർ. ഈ മോപ്പ് എൻ്റെ കൈ കിട്ടിയ സമയത്ത് ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്തു വെച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ മമ്മാക്കോളിൽ ഇതിൻ്റെ ആമസോൺ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നും ഇത് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ആമസോണിൽ ഇതുപോലത്തെ ഒരുപാടധികം സ്പ്രേ മോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ റിവ്യൂസ് എഴുതിയിട്ടുണ്ടാകും. അതായത് വാങ്ങിയ യൂസേഴ്സ് അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അതിൻ്റെ റിവ്യൂസ് എഴുതിയിട്ടുണ്ടാകും. അത് നോക്കി മാത്രം വാങ്ങുക. അപ്പോൾ ഈ മോപ്പ് ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആകെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് ഇതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതിനകത്ത് ഒട്ടിച്ച് വയ്ക്കുന്ന ആ ഒരു ക്ലോത്ത് ഒരെണ്ണം മാത്രമേ കിട്ടുകയുള്ളൂ. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്കിത് പിന്നെ ഇതിൻ്റെ പീസസ് എത്ര വേണമെങ്കിലും ആമസോണിൽ പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. എല്ലാം ഈ ഒരു സ്പ്രേ മോപ്പിൽ ഫിക്സ് ചെയ്യാൻ പറ്റിയ സൈസായിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈസ് ഒന്നും തന്നെയാണ്. നമ്മൾ സെപ്പറേറ്റ് സൈസൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 5 എണ്ണത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ മോപ്പിൻ്റെ ഒരു ഹെഡ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ അതുപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യാൻ വെള്ളം എടുക്കുന്ന ബോട്ടിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയട്ടെ. ഈ ഒരു മോപ്പ് വാങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഇത്രയും കാലം ട്രഡീഷണൽ ആയിട്ടുള്ള മോപ്പാണല്ലോ യൂസ് ചെയ്തത്. അതുപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിലമൊക്കെ വൃത്തിയാകും. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിന് തൊട്ട് മുമ്പ് യൂസ് ചെയ്തിരുന്നത് നമ്മുടെ സ്പിൻ മോപ്പായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന എല്ലാ മോപ്പുകളും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ സ്പിൻ മോപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അത് നന്നായിട്ട് വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ ഒരു സ്പ്രേ മോപ്പ് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പ്രേ മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നില നന്നായിട്ട് ക്ലീൻ ആകുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടോടുകൂടിയാണ് വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ അടിയിലെ റിവ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒട്ടും വെയിറ്റ് ഇല്ല. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോഴും ഉള്ളത് നമ്മളിപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വന്നു അതിന് ശേഷം അതിനകത്ത് നമ്മൾ സ്പിൻ മോപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് ആ വെള്ളം കളയാൻ പോകണം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ എല്ലാവർക്കും മോപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ എൻ്റെ വീട്ടിലാണെങ്കിൽ 2 ചെറിയ മക്കളുണ്ട്. അപ്പോൾ വീട്ടിലെപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഒപ്പിക്കും. അപ്പോൾ എനിക്ക് ഈ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ഇതുപോലത്തെ ഒരു സ്പ്രേ മോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഉപകാരമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ സ്പ്രേ മോപ്പ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എനിക്ക് എല്ലാ മോപ്പിനേക്കാളും ഏറ്റവും അധികം ഈസി ആയിട്ട് തോന്നിയത് ഇത് ഉപയോഗിക്കാനാണ്. ഇത് നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ ആരുടെയും ഹെൽപ്പൊന്നും വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതുകൊണ്ട് എങ്ങനെ ക്ലീൻ ചെയ്താൽ എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ റീപ്ലേസബിൾ മോപ്പ് ഹെഡ്. ഇതിപ്പോൾ ഒരു വർഷം യൂസ് ചെയ്തിട്ട് എൻ്റെ മോപ്പ് ഹെഡ് കേട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കുറച്ചെണ്ണം പുതിയത് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇത് കണക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു മോപ്പ് ഹെഡ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു വീടിൻ്റെ ഒരു നില മൊത്തം അതുകൊണ്ട് തുടയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് ഇടയ്ക്ക് കഴുകുമൊന്നും വേണ്ട. പിന്നെ മൈക്രോ ഫൈബർ ആയതുകൊണ്ട് തന്നെ നിലത്തുള്ള എല്ലാ പൊടി അഴുക്കും എല്ലാം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യും. നമ്മുടെ നിലത്തിനൊരു തിളക്കം ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ റസ് ടൈലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റ് ഫിനിഷ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഈ മൈക്രോ ഫൈബർ പോലുള്ള ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്താൽ മാത്രമേ അത് ഇത്തിരി തിളങ്ങുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തൊരു പാട് പോലെ ഇങ്ങനെ പാണ്ട് പോലെ ഇരിക്കും. നിങ്ങൾ ആദ്യത്തെ എൻ്റെ ഈ ഇതെടുക്കുന്ന വീഡിയോയിൽ കണ്ടപ്പോൾ നില നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് ഡെയിലി തുടയ്ക്കുകയാണെങ്കിൽ ഈ ടൈല് നല്ല വ്യത്യാസം വരും. അപ്പോൾ പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വീട് തുടയ്ക്കാൻ പറ്റും. മറ്റേത് നമുക്ക് എല്ലാ ദിവസവും വീട് തുടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കാരണം നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വരണം, സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണം, നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് തുടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എപ്പോൾ വീട് തുടയ്ക്കണമെന്ന് തോന്നിയാലും അപ്പം തന്നെ തുടയ്ക്കാൻ പറ്റും, കാരണം ഇത് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പലരുടെയും വീഡിയോ നോക്കിയപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ചെറിയ ക്ലീനിങ് മാത്രമേ ഇതുകൊണ്ട് പറ്റുകയുള്ളൂ എന്നുള്ളതായിരുന്നു. അതായത് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ഇതാക്കിയാൽ മാത്രമേ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. നമ്മളുടെ വീട്ടിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് അഴുക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നമ്മൾ എല്ലാ ദിവസവും ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് സ്പിൻ മോപ്പിട്ട് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ മൈക്രോ ഫൈബറിൽ നിങ്ങൾ അവസാനം നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ പൊടിയും അത് വലിച്ചെടുത്തിട്ടുണ്ടാകും, അതിനകത്ത് ഒട്ടും നിലത്ത് അഴുക്കളൊന്നും അവശേഷിക്കില്ല. അതിനുശേഷം നമ്മൾ ഈ മൈക്രോ ഫൈബർ ഹെഡ് എടുത്ത് കഴുകിയാൽ മതി. ജസ്റ്റ് സോപ്പ് വെള്ളത്തിലിട്ടൊരു ബക്കറ്റിലിട്ട് കഴുകാം, അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകാം. എങ്ങനെ വേണമെങ്കിലും ഈ മൈക്രോ ഫൈബർ ഹെഡ് കഴുകാവുന്നതാണ്. അങ്ങനെ ജസ്റ്റ് കഴുകി ഉണക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ സ്ഥിരം ഇതുകൊണ്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ഹെഡ് ഈ മഴക്കാലം പോലുള്ള സമയങ്ങളിൽ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ ഉണങ്ങാത്ത മൈക്രോ ഫൈബർ കൊണ്ട് വീണ്ടും വീണ്ടും തുടയ്ക്കുമ്പോൾ ചെറിയൊരു സ്മെല്ല് പോലെ വരും. അപ്പോൾ നമുക്ക് 5 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റോ 3 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാമല്ലോ. പിന്നെ അപ്പോൾ അതിന് ലൈഫും കൂടുതലായിരിക്കും. ഒന്ന് തന്നെ കഴുകി ഉപയോഗിക്കുന്നതിലും 2-3 എണ്ണം ഉണ്ടെങ്കിൽ മാറി മാറി യൂസ് ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ ലൈഫ് കിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ബോട്ടിലിൽ നമുക്ക് നമ്മളുടെ നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന എന്തും നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ക്ലീനർ ഉണ്ടാക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. ഈ ഹാൻഡിൽ ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ഈ ക്ലീനിങ് സൊല്യൂഷൻ നിലത്തേക്ക് വീഴുന്നതായിരിക്കും. അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സെറ്റിയുടെ അടി തുടയ്ക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിലിൻ്റെ അടി തുടയ്ക്കാനോ ഒക്കെ നമുക്ക് അങ്ങനെ താഴത്തേക്ക് തുടയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും. പിന്നെ എനിക്ക് ചെറിയൊരു ഡ്രോബാക്കായിട്ട് തോന്നിയിരിക്കുന്ന ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ ഈ ഒരു ബോട്ടിലിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയ അടിഭാഗങ്ങളിലേക്ക് ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ആ ബോട്ടിൽ അവിടെ സ്റ്റക്കാകും. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിയൊക്കെ തുടയ്ക്കാൻ, ഫ്രിഡ്ജ് നമ്മൾ എന്തിനെങ്കിലും മുകളിൽ വെച്ചിരിക്കുക, അതിൻ്റെ അടിയിലൊക്കെ ചെറിയൊരു ഗ്യാപ്പല്ലേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതൊന്നും തുടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് പറയാൻ. ഇനി ഇതാണ് ഞാൻ മൈക്രോ ഫൈബറിൻ്റെ 5 എണ്ണമുള്ള സെറ്റ് വാങ്ങിയെന്ന് പറഞ്ഞത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് സൈസൊന്നുമില്ല. എല്ലാ സ്പ്രേ മോപ്പിലും ഇത് നമുക്ക് ഈ സെയിം സൈസിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. ഈ സ്പ്രേ മോപ്പിൻ്റെ ഹെഡെല്ലാം ഏകദേശം ഒരു യൂണിഫോം അളവിലായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്പ്രേ മോപ്പിനും ഇത് പറ്റും. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും കേട്ടോ. ഇപ്പോൾ 1 year കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം മേടിക്കുന്നത്. മഴക്കാലം ആയപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത് ഇത് ഉണങ്ങാൻ. ഇതാണ് എൻ്റെ പഴയ മോപ്പ് ഹെഡ്. ഇത് പുതിയത് വാങ്ങിയതാണ് കേട്ടോ. ഇത് പുതിയത് വാങ്ങിയത് 2-3 പ്രാവശ്യം ഉപയോഗിച്ചതാണ്. സെയിം കളർ തന്നെയാണ് കിട്ടിയത്. പല കളറുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പഴയ ഹെഡും ഈ പുതിയതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ പഴയത് 1 year യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മൈക്രോ ഫൈബറൊക്കെ ഇളകിയിട്ടുണ്ട്, പുതിയത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ 1 year കഴിഞ്ഞിട്ടാണ് കേട്ടോ പുതിയ മൈക്രോ ഫൈബർ ഹെഡ് വാങ്ങിയത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നടുവേദനയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോപ്പാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ, ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ വീട് ക്ലീൻ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ തുടയ്ക്കാനായിട്ടൊരു സമയം സെറ്റ് ചെയ്ത് വയ്ക്കണം എന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്കിപ്പോൾ തുടയ്ക്കണം, നമ്മുടെ വീടിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, കുറച്ച് പൊടിയുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്, എന്തെങ്കിലും നിലത്ത് പടം വരച്ചോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മോപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.